അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സൗദി അറേബ്യയിൽ. ഗാസ യുദ്ധവും വെടിനിർത്തലും തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. ഖത്തറിലടക്കം അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. അഖില ചേരുന്ന വിവരങ്ങളുമായി. അഖില, വെടിനിർത്തലിന് വേണ്ടി ആത്മാർത്ഥമായി യൂറോപ്പ് അടക്കം ആഗ്രഹിച്ച് തുടങ്ങിയിരിക്കുന്നു, പക്ഷേ ഇസ്രയേൽ വഴങ്ങുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സന്ദർശനം. അബ്ജോദ്, ഒക്ടോബർ 6 ആ ആക്രമണത്തിന് ശേഷം, ഒക്ടോബർ 7 തീയതിക്ക് ശേഷം ഇത് 5 തവണയാണ് പശ്ചിമേഷ്യ സന്ദർശിക്കുന്നത് ആന്റണി ബ്ലിങ്കൻ. ആദ്യഘട്ടത്തിലൊക്കെ ഗാസ മാത്രമായിരുന്നു ചർച്ചയെങ്കിൽ ഇപ്പോൾ പശ്ചിമേഷ്യ തന്നെ മൊത്തത്തിൽ, അതായത് യമൻ, ഈജിപ്ത്, ഖത്തർ, ഹൂതികളുടെ ആക്രമണം, സിറിയ, എല്ലാവരും ഇതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പശ്ചിമേഷ്യയുടെ ആകെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളാണ് ബ്ലിങ്കൻ ഈ ഒരു സന്ദർശനത്തിൽ ചർച്ചയാക്കുന്നത്. സൗദി കിരീടാവകാശമായുള്ള ചർച്ചയിൽ പ്രത്യേകിച്ച് അദ്ദേഹം ചർച്ച ചെയ്തത് ഹൂതികളുടെ ചെങ്കടലിലുള്ള ആക്രമണം അടക്കമുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ എന്നൊരാവശ്യം മാത്രമല്ല, അല്ലെങ്കിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഗാസയിൽ മാത്രമല്ല ഈ മേഖലയിലെ മൊത്തത്തിലുള്ള സമാധാനം തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇത് ഒരു അടിയന്തര ആവശ്യം വന്നിരിക്കുന്നു. ഒപ്പം തന്നെ അമേരിക്കയിലടക്കമുള്ള വികാരത്തിൽ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. അമേരിക്ക നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഇസ്രയേൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സൗദി കൂടാതെ ഈജിപ്ത്, ഖത്തർ, ഇസ്രയേൽ, പിന്നെ വെസ്റ്റ് ബാങ്കിലും സന്ദർശനം നടത്താൻ ബ്ലിങ്കൻ എത്തിയിരിക്കുന്നത്.